ആരെങ്കിലും വഴിതെറ്റി ഒന്ന് വിട്ടിട്ടുണ്ടാവും. എനിക്കും ഒന്നും പറയാനില്ല. മൂന്നാള് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ നായരെ പിടിയെടുത്തിക്കണം. ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീയെ തിന്നെയാണ്. ഇന്ന് ഈ വന്നവരെ കൂടി പേടിയായിട്ട് വിട്ടാ പിന്നെ ടൗണിൽ നിന്നും ഒറ്റയാള് വരില്ല. ഞാൻ കാലു പിടിച്ച് പറയാണ്, എല്ലാം മൂപ്പനറിയാലോ. ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവമ്മയോട് വൈരാഗ്യം വെക്കരുത്. രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. മാളുവമ്മയാ പറയണത്, അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാലു പിടിച്ച് മാപ്പ് പറയും. നിന്റെ വീട്ടിൽ വന്നവരെ മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിൽ വന്നവരാ അവര്. അവർ നീ തന്നെ പോണ വഴിക്ക് കൂട്ടിക്കൊണ്ടോയ്ക്കോ, അതിരി കൊണ്ടോയ്ക്കോ. സുലൈമാനൊപ്പം പോയിക്കോ. ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓരുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. ബൈക്ക് ആരും കശപിച്ചുണ്ടാക്കാൻ വരരുത്. എന്താ ചെന്നൈത്? സുലൈമാനൊക്കെയാണല്ലോ. നിങ്ങൾ പോകുന്നു വിളി ഇങ്ങോട്ട്. എങ്ങോട്ടാ നിങ്ങൾ വന്നത്? അങ്ങോട്ട് തന്നെ. ഇത്തിരി ബുദ്ധിമുട്ടായല്ലേ, ഇനിയിപ്പൊ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട പാടെ നിക്കുന്ന്? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്, വരുന്നേ. മൂന്ന് ആൺകുട്ടികളല്ലേ നിങ്ങള്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവും. ഞങ്ങളെ കൊണ്ടാക്കി തരാം, നിങ്ങളെ ബേജാറാവണ്ട. വരും ചേട്ടാ. അല്ലെങ്കിൽ ആയാലും വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ? പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു കുഴപ്പം? മൂപ്പം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തു കുഴപ്പം? പിന്നെ എന്താടാ മോനെ, എന്താ പറഞ്ഞോ പറഞ്ഞോ. ആയി ദിവസേ സുലൈമാനൊക്കെ ഒന്നും പറയില്ല. അല്ല, ഞങ്ങള് പോരുന്നില്ല, ഇവിടെ നിക്കാണ്. ആ ഇത്രേ ഉള്ളത് നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളി. എന്താ ഇപ്പൊ ഇവിടെ ഉള്ള പഴണ്ട്? നീ എന്നാ ഒന്ന് നന്നാവുക എന്റെ കുട്ടി ശങ്കര. ഈ വിദ്വാന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ വേദം. നിന്ന് മിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ. ചായ ഉണ്ടാക്കാം, പിന്നത്തിന് സമയം തന്നാ പത്തിരിയോ ദോശ ഉണ്ടാക്കാം. ഇറച്ചിയുണ്ടോ? ഏയ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇറച്ചി നായര് തപസ് ഇരുന്നാ നടക്കില്ല. അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യ, നിന്റെ മിടുക്കെന്ന് കാണണം. അല്ല, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കി ഒടുവിൽ പിന്നെ ഞാൻ പറയണ കണക്ക്? കണക്കൊക്കെ നീ അന്ന് വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി, ഇപ്പൊ എനിക്ക് അതും പറഞ്ഞു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഏട്ടത്തി അനിയനും തമ്മിൽ എന്ത് കണക്കാ എന്റെ നായരെ? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ, പിന്നിപ്പ എന്താ?